season 2. പ്രബുദ്ധമായ കേരളത്തിന്റെ പ്രൗഢമായ ചിരിയുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന വേദി, പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളും ചിന്തകളും ഒക്കെയായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്ന് ഇവിടെ എത്തുന്നത് ഒരു അഭിനയ പ്രതിഭയും വേറിട്ട രീതിയിൽ ടി വിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മറ്റൊരു പ്രതിഭയുമാണ്. Ladies and gentlemen, please welcome Kochu Preman and Raj Kalesh. രണ്ട് സ്റ്റൈൽ ഫംഗ്ഷനിങ് ഉള്ള രണ്ട് പ്രതിഭകളാണ്. ഒരാള് മികച്ച രീതിയിൽ പല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ജഗദീഷ് ഏട്ടൻ പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കേട്ടോ. കൂടെ വന്നിരിക്കുന്ന ആരാ? ആകാശത്തിന് കീഴിലുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും അവതരിപ്പിക്കാനും കാര്യങ്ങൾ ഭംഗിയായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിവുള്ള ഒരു മിടുക്കൻ രാജ് കലേഷ്. കൊച്ചു പ്രേമൻ കൈകാര്യം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ തിയേറ്ററില് ചിരി മാത്രമല്ല വളരെ ഗൗരവമുള്ള വേഷങ്ങൾ അവതരിപ്പിച്ച് കണ്ണ് നനയിച്ചിട്ടുണ്ട് നമ്മൾ. അതുണ്ട്, അത് അതാണ് ഒരു കഴിവ്. അതിൻ്റെ കഴിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്റ്റേജിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ള പരിചയം അതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കണ്ട വിജയമല്ല, ഒരുപാട് രാത്രികളുടെ അധ്വാനം അതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ വിജയം. അതിനൊരു വലിയ കയ്യടി കൊടുക്കുന്നത്. അതേപോലെ കലേഷിനെ കുറിച്ചാണെങ്കിലും കലേഷ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും ഒരു ട്രെൻഡി സ്റ്റൈലിലാണ്. ഇന്നത്തെ പ്രേക്ഷകൻ്റെ മനസ്സിനൊപ്പം സഞ്ചരിക്കുന്ന അവതാരകനാണ് കലേഷ്. ടെലിവിഷനിൽ ആദ്യത്തെ കളരി എന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ്. പിന്നെ ഏഷ്യാനെറ്റിൻ്റെ ഫുട്പാത്ത് എന്ന് പറയുന്ന ഷോയിലൂടെ 17 രാജ്യങ്ങളുടെ രുചിക്കൂട്ടുകളാണ് ഞാൻ എൻ്റെ നാവിന് കിട്ടിയത്. അപ്പോൾ ഏഷ്യാനെറ്റിനോട് എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നൊരു ഫീലിംഗ് ആണ് കോമഡി സ്റ്റാർസിൽ എത്തുന്ന സമയത്ത് ഇപ്പോൾ തോന്നുന്നത്. സന്തോഷം. വെരി ഗുഡ്. പ്രേംജി, എന്തൊക്കെയാണ് പറയാനുള്ളത്? പുതിയ എൻ്റെ സിനിമാ പ്രവേശനത്തിന് കൂടുതൽ പ്രോത്സാഹനം തന്നത് ഏഷ്യാനെറ്റിന്. എൻ്റെ ആദ്യ കാലഘട്ടത്തിൽ എൻ്റെ ഇൻ്റർവ്യൂസും മറ്റു കാര്യങ്ങളും ഒക്കെ ഏഷ്യാനെറ്റിലാണ് ആദ്യമായിട്ട് വന്നത്, ദൂരദർശൻ കഴിഞ്ഞാൽ. അപ്പോൾ എൻ്റെ വളർച്ചയിൽ ഏഷ്യാനെറ്റിനും ഒരു വലിയ പങ്കുണ്ട്. അങ്ങനെ എന്താ മീര ചോദിക്കാനുള്ളത്? കലേഷിനോട് ചോദിക്കാം. അയ്യോ, കലേഷേനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും ഇങ്ങനെ ഈ ടേസ്റ്റ് നോക്കുക എന്ന് പറയുന്നത് ഒരല്പം ഒരു ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയല്ലേ? കാരണം ഒരു ദിവസം തന്നെ ഈ 17 വിവിധ തരത്തിലുള്ള ആഹാരങ്ങൾ വിവിധ കൺട്രീസിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ? ഈശ്വരാധീനമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ശരീരത്തിന് മേത്തേക്ക് എടുത്തത്, അത് മാത്രമാണ് ഒരു. പക്ഷെ എന്നിട്ടും ബോഡി നോക്കി, ഇത്രയും ട്രൈ ചെയ്തിട്ട് ഇത്രയും ഫുഡ് ഉണ്ടാക്കി സ്വയം കഴിച്ചു നോക്കുന്ന ഒരാള് ഇത്ര ബോഡി നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അവതരിപ്പിക്കും, നന്നായിട്ട് ചിരിക്കും, നല്ല വാക്കുകളോട് സംസാരിക്കാൻ പറ്റുന്നു, അതാണ് കലേഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് കൊട്ടിയം പേരേം പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. ജ്യോതിഷേട്ടാ, നമ്മുടെ കലേഷേട്ടൻ്റെ വാചകവും പാചകവും ഒക്കെ ഇവിടെ പറഞ്ഞു. ഇനി അതിൽ നിന്നൊക്കെ തന്നെ മാറി ഒരല്പം മാജിക് നമ്മൾ ലൈവ് ആയിട്ട് ഒന്ന് കാണാൻ പോവാണ്. ഓക്കെ കലേഷേട്ടാ, ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാലേ എനിക്ക് ഇതിന് ഈ മാജിക്കിൽ ഒരു കഥയും കൂടിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് കുട്ടിക്കാലത്ത് ഈ പത്രം എടുക്കാനും പാല് മേടിക്കാനും ഞാനാണ് പോവുക. അന്ന് കവറിൽ പാലൊന്നും കിട്ടില്ലായിരുന്നു. ബാബു ഏട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ്
പാലും കൊണ്ട് സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ 5:30 ആകുമ്പോഴത്തേക്ക് എത്തും. അന്ന് ചില ദിവസങ്ങളിൽ ഈ ഉറക്കപ്പിച്ചിൽ പാലിൻ്റെ പാത്രമൊക്കെ മറന്നു പോകും. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അന്ന് വന്ന പത്രം ഏതാണോ അതെടുത്ത് 4 മടക്കി അതിനുള്ളിൽ പാലൊഴിച്ച് കൊണ്ടുവരും. ചിരിക്കരുത്, സീരിയസ് ആയിട്ട് സത്യം. കാണണോ, ഒരു പഴയ പത്രമാണ്, 1-ാമത്തെ ഷീറ്റ്, 2-ാമത്തെ ഷീറ്റ്, 3-ാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. ഈ പത്രം ഇങ്ങനെ മടക്കിയിട്ട് ഇതിനുള്ളിലേക്കാണ് പാലൊഴിക്കുന്നത്. ഇതാ ഇവിടെ പാലുണ്ട്. പാലെടുത്തിട്ട് ഈ പത്രത്തിനുള്ളിലേക്ക് ഇങ്ങനെ ഒഴിക്കും. ഈ ബാബുവേട്ടന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി പേപ്പറിലാണോ പാലൊഴിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പിടിച്ചേക്കുമ്പോൾ പുള്ളി പറയും ചരിച്ചു പിടിക്കാൻ. ചരിച്ചു പിടിച്ചാലും അപ്പോൾ പുള്ളിക്ക് സംശയം, ഇത് വിട്ട് കാണിക്കണമെന്ന്. ഇങ്ങനെ വിട്ട് കാണിക്കാം. 1-ാമത്തെ ഷീറ്റ്, 2-ാമത്തെ ഷീറ്റ്, 3-ാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. രാജേട്ടൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു സംശയം തോന്നിയില്ലേ, ഈ പത്രത്തിനുള്ളിൽ ബലൂണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പേപ്പറോ വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിർത്താമെന്ന്. തിരിച്ചു പിടിക്കാൻ തോന്നില്ലേ, ഈ പത്രം തിരിച്ചു പിടിക്കണം. ആ സമയത്ത് ചെറിയ പേടി വരും നമുക്ക്, ഈ പത്രം തിരിച്ചു പിടിക്കുന്ന സമയത്ത് പാല് താഴെ പോകുന്നൊക്കെ. മാജിക്കിൻ്റെ മന്ത്രമുണ്ട്, അത് മനസ്സിൽ ഇങ്ങനെ ചൊല്ലണം. സിം സിലാല സിം 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 സിലാല സിം 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 ബംബം ബസൂക്കി ബംബം ബസൂക്കി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ പോവില്ല. ഇനി നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, എൻ്റെ കയ്യിലുള്ളത് അത് പാലല്ല, അത് പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകുന്ന എന്തോ ദ്രാവകമാണ്. ശരിക്കും സത്യത്തിൽ അത് പാലാ. ഈ പാല് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മ ചായ ഉണ്ടാക്കും, കാപ്പി ഉണ്ടാക്കും. അപ്പോൾ അച്ഛനാണ് ആദ്യമായിട്ട് ചായയോ കാപ്പിയോ ഉണ്ടാക്കി. അച്ഛൻ എപ്പോഴും കോഫിയാണ് ഇഷ്ടം. അപ്പോൾ ആ ചൂട് കോഫി ഞാൻ എൻ്റെ ഈ ഇതിനകത്ത് നിന്ന് ഈ പത്രത്തിൽ നിന്ന് ചൂട് കോഫി അങ്ങോട്ട് കൊടുക്കും, അച്ഛന് കൊടുക്കും. എന്നിട്ട് അച്ഛന് പത്രം വായിക്കാനും കൊടുക്കും. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് സിം സിലാല മനസ്സിലാണേ, സിം സിലാല സിം 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 ബംബം ബസൂക്കി ബംബം ബസൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പത്രം അച്ഛന് വായിക്കാനും കൊടുക്കാൻ പറ്റും. 1-ാമത്തെ ഷീറ്റ്, 2-ാമത്തെ ഷീറ്റ്, 3-ാമത്തെ ഷീറ്റ്, 4-ാമത്തെ ഷീറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു മാജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പഴയകാല ചൈനീസ് മാജിക്. പണ്ട് ചൈനയിൽ ഒരു വൻ പ്രളയം വന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് കുടിക്കാനായി, അവിടുത്തെ കന്നുകാലികൾ മുഴുവൻ പ്രളയത്തിൽ ഒലിച്ചുപോയി, അവിടെ കൃഷിയിടങ്ങൾ മുഴുവൻ നെല്ല് മുഴുവൻ നശിച്ചു പോയി. അപ്പോൾ അവർക്ക് ഒരു മണി അരി പോലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഒരു സിദ്ധൻ ആ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അദ്ദേഹം അവിടെ ഏതെങ്കിലും പാത്രങ്ങളിൽ കൂടിയിരിക്കുന്ന അരിമണികളുണ്ടെങ്കിൽ അത് പെറുക്കിക്കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി എല്ലാ വീടുകളിൽ നിന്നും ശേഖരിച്ചൊരു സഞ്ചി നിറയെ അരി കൊടുത്തപ്പോൾ അദ്ദേഹം 2 പാത്രങ്ങളിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അരി ഇരട്ടിക്കാൻ തുടങ്ങി. എന്നിട്ട് അരി മാറ്റിയതിന് ശേഷം അദ്ദേഹം ഒരുപാട് ധാരാളം അരി ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഒഴിഞ്ഞ പാത്രത്തിൽ നിന്ന് അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് പാലുണ്ടാക്കി കൊടുത്തു എന്നൊരു ചൈനീസ് കഥയുണ്ട്. ആ കഥയെ വെച്ചിട്ടൊരു മാജിക്കാണ് ഞാൻ അടുത്തായി ഇവിടെ ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? ഒരു കയ്യടി, ഉഷാർ കയ്യടി. സൂപ്പർബ്!
ഒരു വലിയ കൈയടി ഫോർ രാജ് കലീഷ്. താങ്ക് യു. ശരിക്കും നമ്മുടെ ഇപ്പോൾ ട്രൂപ്പ് പിരിച്ചുവിട്ടേക്കുന്ന അടുത്ത റിഹേഴ്സൽസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ട്രൂപ്പ് ഉള്ള സമയത്തായിരുന്നെങ്കിൽ ഗംഭീര ഇനിയൊരവസരത്തിൽ ഞാൻ കോമഡി സ്റ്റാർസിൽ ഗസ്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു തകർപ്പൻ മാജിക് എന്തായാലും കാണിച്ചു തരും. പത്രത്തിന്റെ അകത്തോട്ട് പാൽ ഒഴിച്ചു നോക്കെ തിരിച്ച് പത്രത്തിൽ നിന്ന് കാപ്പി ആയിട്ട് വന്നത് ഇപ്പോഴും ഉറക്കാൻ പറ്റും. അത് ശരിക്കും വാ തുറന്നു പോയി. നമ്മളെല്ലാരും അന്തിച്ചു. ഇങ്ങനെ ഒരു മാജിക് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇനി ഇതുപോലെ പിക്ചർ പെർഫെക്റ്റ് ടൈമിങ്ങോട് കൂടി കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ പെർഫോം ചെയ്യുന്ന നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് ഒരു സ്കിറ്റുമായിട്ട് ഈ വേദിയിൽ എത്താൻ പോവാണ്. വൈറലായിരുന്നു ബാഹുബലി. എക്സാക്ട്ലി സെയിം ടീം തന്നെയാണ് അവർ. പക്ഷേ ഇപ്രാവശ്യം എത്തുന്നത് പ്രളയവുമായിട്ടനുബന്ധിച്ച് ഒരു ചാനൽ ചർച്ചയെ റിലേറ്റ് ചെയ്തുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്, ഒരു കണ്ടന്റുമായിട്ടാണ്. പ്രളയ സമയത്ത് നടന്ന ഒരു ടി വി സ്പൂഫ് ചർച്ചയുമായിട്ട് ഓൺ സ്റ്റേജ് അതിന്റെ കോമിക് വേർഷനുമായി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ ടുവിന്റെ ഏറ്റവും വലിയ ആമിയബിൾ ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയ ടീം ഫോർ സ്റ്റാർസ്. അതെ, എല്ലാരും ഒന്നിങ്ങ് വന്നേ. പിന്നൊരു കാര്യം, എല്ലാവരും ദൈവത്തെ മനസ്സിൽ നല്ല പോലെ അങ്ങ് വിളിച്ചോണം. അതെന്തിന്? അത് വേറൊന്നും കൊണ്ടല്ല, ചർച്ച തുടങ്ങാൻ പോവുക. അതിനിപ്പോ എന്താ കുഴപ്പം? എടാ, ചർച്ചയ്ക്ക് വരുന്നവർ ആദ്യം വരുമ്പോൾ ബാബു തമ്പുതിരിയായിരിക്കും. ചർച്ച തുടങ്ങിക്കഴിഞ്ഞാ പിന്നെ കിരിക്കാടൻ ജോസ് ആകും, പടികൻ ജോർജ് ആവും, ഇടയ്ക്ക് വെച്ച് നരേന്ദ്രപ്രസാദും ആവും. അതെങ്ങനെ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അള്ളി പിടിക്കാൻ വരും. നമസ്കാരം, നാട്ടു ചർച്ചയിലേക്ക് സ്വാഗതം. പ്രളയബാധിത കേരളത്തെ എങ്ങനെ ഉയർത്തിയെടുക്കാം? ഈ ചർച്ച നടക്കുന്നത് ട്രിവാൻഡ്രോ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചർച്ച നടക്കുന്നത് പൊന്നാനിയിലല്ല. ചർച്ച ഏത് ഗുദാമിൽ വേണമെങ്കിലും നടന്നോട്ടെ, വിജയമാണ് നമുക്ക് വേണ്ടത്. എന്റെ മൂർച്ചയേറിയ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എത്തുന്നു ജനകീയ നേതാവും ദുരിതാശ്വാസ നിധികൾക്ക് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സി പി പ്രഹ്ലാദ്. സാറെ കട്ടിയണോ? കട്ടിയെന്ന് നിനക്ക് മുട്ടിയിക്കാനല്ലേ? സി പി പ്രഹ്ലാദൻ. അടുത്തതായി വരുന്നു സ്ത്രീകളുടെ സംരക്ഷണത്തിനായി കൊടുവാൾ, അല്ല പടവാൾ ഉയർത്തിയ ശ്രീമതി പൊന്നമ്മ ശ്രീധർ. ഇനി വരാൻ പോകുന്ന വ്യക്തികൾ നാടിന് വേണ്ടി നന്മകൾ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് സഹോദരങ്ങളാണ് സി പി പ്രതാപൻ ആൻഡ് സി പി പ്രസന്നൻ. ചർച്ച ആരംഭിക്കുന്നു. പ്രളയബാധിത കേരളത്തെ എങ്ങനെ ഉയർത്തിയെടുക്കാം? ചർച്ച തുടങ്ങാൻ പറ്റത്ത്. ഇവ ഉണ്ടെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് കാണൂ. പുള്ളി ഉണ്ടെങ്കിൽ ഞാനില്ല കേട്ടോ. ഞാൻ ഈ ചർച്ച കാണൂല. എന്താ കാര്യം? എന്താ കാര്യം? മിസ്റ്റർ പ്രസന്നൻ പറയും. എന്താ കാര്യം? എന്റെ അച്ഛന്റെ കോടിക്കണക്കിന് സ്വത്ത് അടിച്ചു മാറ്റി തിന്നു കൊടുത്തിട്ട് നിക്കണവൻ. തിന്നു കൊഴുത്ത് നിക്കണ ആരെന്നൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണുമ്പോ മനസ്സിലാവുന്നുണ്ട്. എന്റെ പ്രഥമ പ്രഥമ അല്ല, രണ്ട് പഴവും കൂടെ ഞാൻ എന്നെ അങ്ങ് കുടിച്ചോ. പ്രഥമനം പിന്നെ ഈ പ്രസന്നം തിന്നുന്നതിന്റെ എച്ചിലെങ്കിലും എടുത്ത് ഇന്നൊന്ന് നന്നാവും. എനിക്ക് വല്ലയിടത്തും കൊണ്ട് നിർത്താൻ നാണക്കേടായിട്ട് വരുവാണ്. അതെല്ലാം പോട്ടെ, ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എന്റെ അച്ഛന്റെ 3 ഏക്കറിനകത്ത് ഒരു തേക്കുമരം ഉണ്ടായിരുന്നു. ഒരു 10-12 അടി പൊക്കവും 1-6 അടി മണ്ണവും ഉണ്ട്. അത് ഈ സംഭവം ഞാൻ പ്രളയം വന്ന പൊളിച്ചു പോയി. നേരെ ഇത് മറ്റേ അറബിക്കടലിലാണ് പോയത്. അതെ അതെ അതെ. സംഭവം ഈ അറബിക്കടലിൽ ഇലവഴിഞ്ഞിപ്പോഴേക്ക് സ്വന്തമാണല്ലോ. പക്ഷെ എന്റെ അച്ഛന്റെ തേക്കും തടി എനിക്ക് വേണം, അതെനിക്ക് സ്വന്തം. അത് നിങ്ങളുടെ ഈ കുടുംബ വഴക്ക് തീർക്കാനുള്ള അല്ല, ഇവിടെ കുടുംബ വഴക്ക് തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇവിടെ നമ്മൾ കേരളത്തെ ഇങ്ങനെ പ്രളയബാധിതമായ കേരളത്തെ എങ്ങനെ ഉയർത്തിയെടുക്കാം എന്നുള്ള ചർച്ചയാണ്. മിസ്റ്റർ വെപ്രാളം. വെപ്രാളം എന്തായിരുന്നു? എന്തായിരുന്നു? പ്രഹ്ലാദൻ. മിസ്റ്റർ പ്രഹ്ലാദൻ, ഈ പ്രളയത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, ഒരു അമ്പലം, അണ്ടർപാസ്, ഒരു രക്തസാക്ഷി മണ്ഡപം, തൊട്ടടുത്തൊരു നല്ല ഒന്നാന്തര ഒരു സ്റ്റേഡിയം. തിരുവനന്തപുരത്തെ പാളയത്തെ പറ്റി പറയാനല്ല ഞാൻ പറഞ്ഞത്, പ്രളയത്തെ പറ്റി പറയാനാണ്. അത് പറ ഞാൻ പറയുകയാണെങ്കിൽ, ഈ പ്രളയം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി വന്നത് എന്ന് പറയാൻ മലയാള സിനിമയ്ക്കാണ്. അതായത് ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ, നമ്മളെ പ്രശസ്തനായ മഹാകവി രവി വള്ളത്തോൾ ഇങ്ങനെ പറയുണ്ടായി. രവി വള്ളത്തോൾ അല്ല, വെറും വള്ളത്തോളാ. അപ്പോൾ അമേരിക്കൻ രവി പറഞ്ഞത്, അത് ബോംബെ രവി ഇങ്ങനെയാണ് പറഞ്ഞത്, 12 മക്കളെ പെറ്റലമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. പരിചയപ്പെടുത്തൽ ആദ്യമേ കഴിഞ്ഞായിരുന്നു.
ബാക്കി പാനൊന്നും എന്തെയ്യാണ്? പ്രഹ്ലാദൻ, എന്റെ ദൈവമേ, കേരളത്തെ പ്രളയത്തിനെക്കാട്ടിലും കൂടുതൽ ഇവളുടെ വായി നിന്നാണല്ലോ വരുന്നത്. നേരെ വല്ലവന്തേക്ക് പറയുന്നു. മിസ്റ്റർ പ്രഹ്ലാദൻ, അത് രവിവെള്ളത്തോളം അമേരിക്കൻ രവിയൊന്നും അല്ല, അത് മധുസൂദൻ നേരെഴുതിയ കവിതയാണ്. കവിത ചേഞ്ച് ആക്കിയത് ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് രവി വെള്ളത്തിൽ കയറിയാലും ബോട്ട് ഓടിച്ചാലും എന്റെ അച്ഛന്റെ തേക്കും തടി, അതെനിക്ക് കിട്ടണം. കുറെ നേരം കൊണ്ട് അച്ഛന്റെ തേക്കും കൈ തേക്കും തടിയെന്ന് ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. എനിക്ക് ഈ ദുരന്തം വന്നിരുന്നു വേറെ കുഴപ്പവും സങ്കടവും ഒന്നും ഇല്ലായിരുന്നു. ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കുറെ കഴിഞ്ഞപ്പോ സന്തോഷമായിട്ടൊക്കെ മാറി. സന്തോഷം, എന്ത് സന്തോഷം? അല്ല, ഞാൻ ലോൺ ബാങ്കിൽ ലോൺ എടുത്തായിരുന്നേ. അപ്പൊ സമയത്ത് ഞാനിങ്ങനെ ബാങ്കിൽ ലോൺ അടയ്ക്കാത്തോണ്ട് ഇത് ജപ്തി ആയിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഈ ജപ്തി അടക്കേണ്ട തലേ ദിവസമാണ് ഈ പ്രളയം വന്നത്. പ്രളയം വന്ന് വീടെല്ലാം എടുത്തോണ്ട് പോയതിന്റെ പിറ്റേന്ന് ബാങ്കിൽ നാള് വന്നു. ഇവന്മാര് വന്ന് നോക്കിയപ്പോ ഷിബുവിന്റെ വീട് എവിടെ, ദാസപ്പന്റെ വീട് എവിടെ, സുരേന്റെ വീട് എവിടെ എന്നറിയത്തില്ല. ഇന്നലെ ഞാൻ എന്നാ ചെയ്തെന്നറിയോ? ഞാൻ ഇത് വലിയ തുമ്പിന്റെ മണ്ടേ കയറി പറഞ്ഞങ്ങടെ പോയി. അയ്യോ, അത് വലിയ തുമ്പിയല്ല, അതാണ് ഹെലികോപ്റ്റർ. ആണോ? പക്ഷെ ഒരൊറ്റ സത്യം നിങ്ങൾ നേതാക്കന്മാർ കേൾക്കാൻ വേണ്ടി പറയണുണ്ട് പൊന്നപ്പിയളെ. വേറെ ഒന്നുമല്ല, ഇങ്ങനൊരു പ്രളയം വന്നത് കൊണ്ട് ജാതിയുടെ മതത്തിന്റെയും പേര് തമ്മിൽ തരുന്ന കുറെ ആൾക്കാർക്ക് പരസ്പരം ഒന്ന് സഹായിക്കാൻ പറ്റും. സംഭവം വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ മുട്ടോളം വെള്ളമുണ്ട്. എന്റെ വീട്ടിനകത്തൊക്കെ കയറാത്ത ശിവൊക്കെ വെളിയിൽ വന്ന് ഒന്ന് പിടിച്ചകത്തോട്ടത്ത് കേട്ടണേ, ഒന്ന് പിടിച്ചകത്തോട്ടെന്ന് കേട്ടണേ. ഞാൻ ഒന്നും ചെയ്തില്ല. ഗോഡ്ഫാദർ സിനിമയിൽ എന്നെ പിള്ള പറഞ്ഞു കേറി വാടാ മക്കളെ, കേറി വാ. പക്ഷെ എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതിനൊക്കെ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ സംഭവം. അതെന്താണത്? ദൈവത്തിന്റെ കോപോടെ. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളൂ. പാലക്കാട് എന്താണ് സംഭവിച്ചത്? എന്താണ് സംഭവിച്ചത് പാലക്കാട്? ഞാൻ പറയുന്നത്, ഒരു മകൻ അച്ഛന്റെ കർമ്മം ചെയ്യാൻ വന്നപ്പോ എന്തിനാണ് തടഞ്ഞത്? നമ്മുടെ അടുത്ത് പാലക്കാട് എന്തിനാണ് തടഞ്ഞത്? അത് വ്യക്തമാക്കണം. പ്രതാപായി സംബന്ധം 2002 ഞാൻ വ്യക്തമായി ഞാൻ പറയാം. ആദ്യമേ നാല് ചെറുപ്പക്കാര് വന്ന് പറഞ്ഞു ഈ വരുന്ന അവതാരം കണ്ടാ ഞെട്ടരുത്, പറഞ്ഞായിരുന്നോ? പറഞ്ഞു. എന്നിട്ടല്ലേ ഈ പറഞ്ഞ വ്യക്തി വന്ന് പവിത്രൻ വന്ന് കയറിയത്? പവിത്രൻ സാറിനെ ചിതാഭസ്മം ഒഴുക്കാൻ എന്താണ് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന ആളെ എനിക്കറിയാം. പുറത്തിറങ്ങി കഴിഞ്ഞ എന്നെ കല്ലെറിയവർക്ക് അതെനിക്ക് വിഷയമല്ല. പൂവള്ളി എന്ത് ചൂടാൻ, പൂവള്ളി എന്ത് ചുരണം എന്ന് പറയുന്ന ആള് എന്തിനാണ് ഈ ചിതാഭസ്മം അവിടെ ഒഴുക്കാൻ സംഭവിക്കുന്നത്? ഇതിനെ പറ്റി ഒരു തീരുമാനം. എന്താണ് ഇതെന്താണ് സംഭവം? ഇതിനൊരു കാര്യം ഉണ്ടാക്കണം. പൂവള്ളി എന്ത് ചൂടൻ, എന്താണ് അവിടെ സംഭവം? ഇത് യൂത്ത് വിംഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഈ പൂവള്ളിയിൽ എന്ത് ചൂടൻ. അദ്ദേഹം ക്രിമിനൽ കേസിൽ പോളസാദ് എന്ന് പറയുന്ന സുഹൃത്തിനെ ബിയർ ബോട്ടിൽ അടിച്ച് പൊട്ടിച്ച് 6 വർഷം ജയിലുണ്ടോ? ഈ പറഞ്ഞ സംഭവത്തിൽ തെളിവുണ്ടോ? ഒത്തിരി തെളിവുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ചെയ്തത്. പോലീസ് ആയ റോസി ഔട്ട്ഹൗസിലേക്കല്ലേ ഓടിക്കരുത്. എന്തെങ്കിലും കാണിക്കുമ്പോൾ ഈ കൊഞ്ഞിനെ കുത്തുന്ന സിനിമയിലുണ്ടല്ലോ, അത് ശരിയല്ല. അപ്പൊ നന്ദഗോപാൽ മാരാറിനെ ലക്ഷക്കണക്കിന് രൂപ ഉള്ള നന്ദഗോപാൽ മാരാറിനെ വിളിച്ചെടുത്ത് കേസ് ഒതുക്കി എന്തിനാണ്? നന്ദഗോപാൽ മാരാറിനെ പ്രതാപ അവർ സുഹൃത്തുക്കളാണ്. പ്രതാപ നിങ്ങൾ ഈ മഞ്ഞപത്രത്തിന്റെ കൂട്ടുപിടിച്ചോണ്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കരുതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ചർച്ച പൊട്ടിയ ചട്ടി മറ്റുള്ള കലങ്ങള് അതും പോട്ടെ, ഞങ്ങളുടെ തയ്യൽ തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ആ ഹിന്ദു എന്ന പെൺകുട്ടിയുടെ തയ്യൽ മിഷൻ ഉൾപ്പെടെയാണ് എടുത്ത് പുറത്തെറിഞ്ഞത്. കാരണം പറഞ്ഞുതരാം ഹിന്ദു ചോടേ സാർ, കാരണം പവിത്ര സാറിന്റെ ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തായിരുന്നു. പവിത്ര സാർ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പാർട്ടി എപ്പോഴും പറയുന്നു ഈ ദേശ സംസ്കൃതീകരണം ബാങ്കിന്റെ ദേശവൽക്കരിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബാങ്കുകൾ ഉയർന്നു വരുന്നത്. ഞാൻ പറയുന്നത് അതിനെ പൊതുമേഖലാ സ്ഥാപനമാക്കി മാറ്റിയിരുന്നെങ്കിൽ പ്രതാപ ഇത്രയും എന്ത് കണ്ടിട്ടാടി നിന്റെ അഹങ്കാരം? ജനിപ്പിച്ച തന്തയ്ക്കോ വേണ്ട, തെളിവിന് പോലും ബാക്കിയില്ലാത്ത അളയും പോയി. ഏതെങ്കിലും ഒരു ആണിന്റെ കൈകൊണ്ട് തന്നെ മടിക്കുത്തൊഴി. ഇത്രയും പവിത്ര സാർ പറഞ്ഞിട്ടുള്ളൂ. അല്ല, പെണ്ണിനെ കുറ്റം പറഞ്ഞല്ലേ പ്രതാപ? ചെല്ലക്കിളികളെ വേണം കുരുക്കും കടങ്ങാതെ കിക്കുത്തം തേടുമ്പം കൂടാമോ? ഇല്ലെങ്കിൽ ചൊല്ലെങ്കിൽ ഇല്ലല്ലേ സമ്മാനം. സമ്മാനം സാ സാ സാഗരങ്ങളെ പാടി പാടി ഉണക്കിയ സമഗീതമേ സമ സംഗീതമേ സാഗരങ്ങളെ വീണ്ടും സാ സാരി സസ സരി സസ സരി സാരി രീരി 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 ഇന്ദ്രധനുസ്സുകൾ മിറ്റി ചാ ജിമിക്കും കമ്മലും എന്റെ മെരജ് മിക്കും കമ്മലും എന്റെ പെൺകെട്ടന്ന് പോയേ ഇവിടെ ഒരു ആനകൾ ടൈവടിക്കും തെന്മലയാറ്റിൽ മുരുക, ആനകൾ ടൈവടിക്കും തെന്മലയാറ്റിൽ. എനിക്കൊരൊറ്റ കാര്യം പറയുള്ളൂ. എന്തോ ഇതെല്ലാം സംഭവിച്ചത് മറ്റേ കാര്യം കൊണ്ടാണ്. എന്തോന്ന് ദൈവത്തിന്റെ കോവോടപ്പിയെ ഒരു ഭ്രാന്ത കേൾക്കൊണ്ടിരിക്കല്ല. പ്രളയ ബാധിത കേരളത്തെ എങ്ങനെ ഉയർത്തിയെടുക്കാൻ നിങ്ങൾ തമാശ കളിക്കരുത്. പിന്നെ വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം, സ്ത്രീകൾക്ക് വേണ്ടി ഇത്ര അഹോരാത്രം പ്രവർത്തിക്കുന്ന ഇവര് സ്ത്രീകൾക്കിടയിലെ ക്യൂനാണെന്ന് എനിക്ക് പറയാൻ പറ്റും. സ്ത്രീകൾക്കിടയിലെ ക്യൂനാണ് പൊന്നമ്മ.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, ഞാൻ ചർച്ചയ്ക്ക് വന്നു. എന്ന് വെച്ചാൽ ഒരു യുവതിയായ എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇത്ര ആൾക്കാരിക്കുമ്പോ പബ്ലിക്കായിട്ട് ക്യൂൻ എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി. നിങ്ങൾ അത് നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. അല്ലല്ല, നിങ്ങൾ അത് ആരോട് പറഞ്ഞില്ല, ക്യൂൻ നിങ്ങളത് പറയാൻ പാടില്ലായിരുന്നു. മനസ്സിലാവാത്തോണ്ട് ഈ ഏരിയയിലേക്ക് ക്യൂണെന്നാണ് അല്ലേ പറയണ. നമ്മളോട് വേറെ പറയണത്, എന്റെ പൊന്നമ്മ ഈ ക്യൂൺ എന്ന് പറഞ്ഞ രാജകുമാരി എന്നാണ്. ആര്? രാജകുമാരി. ഇതാ ഇത് വേളക്കൊക്ക്. വന്നപ്പോ തൊട്ട് ഈ മനുഷ്യനെ അധിക്ഷേപിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഈ കഥ കൊടുത്തതിന്റെ മാന്യത നിങ്ങൾ കാണിക്കണം. നിങ്ങൾ കൊറേ നേരമായി നിങ്ങൾ എന്റെ നേരെ എടുത്ത് ഓരോ വാക്കുകൾ പ്രയോഗിക്കാൻ തുടങ്ങിട്ട് ഇതുപോലുള്ള ഈ വൃത്തികെട്ട ചേഷ്ടകളാണ്. സത്യം പറയട്ടെ, ഈ പുരുഷന്മാരെന്ന് പറഞ്ഞ വർഗത്തോടെ തന്നെ എനിക്ക് വെറുപ്പാണ്. പുരുഷ വർഗത്തോടെ എനിക്ക് വെറുപ്പാണ്. കണ്ടുകൂടെ, എനിക്ക് ഇഷ്ടമല്ല ഈ പുരുഷന്മാരെ. പുരുഷന്മാരെ മാപ്പിളരെ കോപം. അപ്പോൾ ഇനി നിങ്ങൾ തമ്മിലുള്ള തർക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ട് സർ? വി ഡോണ്ട്. ഞാൻ പോട്ടെ സർ, അത് പോട്ടെ. പാലക്കാടുള്ള കേസ് വരുന്നത് എനിക്ക് വ്യക്തമായി തോന്നുന്നുണ്ട്. ബാംഗ്ലൂർ എന്താണ് സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? ഒരു സ്ത്രീ കാരണം ബാംഗ്ലൂർ എന്താണ് സംഭവിച്ചത്? സ്ത്രീ കാരണം ഒരു മാമൻ ഒരു മരുമകനെ കുത്തിക്കൊന്നിന്റെ ബാക്കിൽ തീയിട്ടിട്ട് ദേവസേന എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്തിനാണ്? പ്രതാപൻ സംസാരിക്കരുത്. പ്രതാപൻ, വ്യക്തമായ തെളിവുണ്ട്. പ്രതാപൻ, വ്യക്തമായ തെളിവ് ഈ സംഭവം പ്രതാപൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വെറുതെ ഇങ്ങനെ കുറ്റങ്ങൾ ആരോപിക്കരുത്. കറക്റ്റ് കാര്യമാണ് ഈ പറയുന്നത്. ചിഞ്ചു പറയുന്നത് കറക്റ്റ് കാര്യം. എനിക്ക് മനസ്സിലായി, മനസ്സിലാവാത്തത് ഇരിക്കല്ല, പ്രതാപനാണ്. അങ്ങോട്ട് ചെല്ലു. Mr. Pradhaban, വ്യക്തമായിട്ട് പറയണം. We don't know any arguments. Or, ഇത് പുല്ല് എഴുതി പഠിക്കാൻ പറ്റും. Can you have any solution or suggestion or rebuilding Kerala? നീ അല്ലേ പറഞ്ഞു ഇവിടെ വന്നാൽ നീ എല്ലാം അറേഞ്ച് ചെയ്യുന്നു. ഉച്ചക്ക് ഊണ് വരെ ഞാൻ കൊണ്ടുവരണമെന്ന് നീ പറഞ്ഞു. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിവരമില്ലാത്തവരൊക്കെയാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത്. നിങ്ങൾ അവരുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും. മിസ്റ്റർ ചിഞ്ചുരാജ്, പ്ലീസ്. ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടണം. ഞാൻ ഇത് ചോദിക്കുന്നു. മൂന്നേക്കർ 1.5 acre അച്ഛന്റെ വെള്ളത്തിൽ വാട്ടർ ഒഴിയോ. കം വാട്ടർ തേക്ക് മൈ തേക്ക് മര. ചർച്ച വഴിമാറി പോകുന്നുണ്ട്. നാട്ടു ചർച്ചയിൽ ഇനി ചെറിയൊരു ബ്രേക്ക് ആണ്. എ ഷോർട്ട് ബ്രേക്ക്. വണ്ടി ലാഭിക്കാന്ന് വണ്ടിക്കില്ല. ഇനി പ്രേക്ഷകർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാം. സാറേ, ഞാൻ കൃഷി കൊണ്ട് ജീവിക്കുന്ന ഒരു കൃഷി ചെയ്യുന്ന ആളാണ്. കർഷകൻ. ഒരു 16 acre കൃഷി എനിക്കുണ്ടായിരുന്നു. അത് ഈ പ്രളയത്തിൽ ഒലിച്ചുപോയി. എനിക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ല. സുരേഷ്, നല്ലൊരു ചോദ്യമാണ്. കാരണം 16 acre. സുരേഷ്, എന്ത് കൃഷിയായിരുന്നു താങ്കൾക്കുള്ളത്? കിഴങ്ങ്. സുരേഷിന്റെ കിഴങ്ങ് കൃഷി. സുരേഷിന്റെ കിഴങ്ങിനെ പറ്റി എന്താണ് പറയാനുള്ള? പറയൂ, പറയൂ. സുരേഷിന്റെ കിഴങ്ങ് നല്ല കിഴങ്ങാണ്. ഈ കിഴങ്ങ് കൃഷി എന്ന് പറയുമ്പോൾ വ്യാപകമായി ഒരുപാടുണ്ട് നാട്ടിൽ. കിഴങ്ങ് കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൃഷി ചെയ്യുന്ന ഒരുപാട്. സുരേഷിന്റെ കിഴങ്ങ് മാത്രമല്ല പോയത്, രമേശിന്റെ ക്യാരറ്റ് പോയില്ലേ? അതെന്താണ് കുറ്റം? അതാണ് പറയുന്നത്. നമുക്കിതിന് ഞാൻ ഒറ്റ വഴിയാൻ പറയാം. ഇതിന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് സുരേഷിന്റെ കിഴങ്ങ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. പ്രഹ്ലാദൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഞാൻ ചോദിക്കട്ടെ, മഴ എങ്ങനെ ഉണ്ടായി? മഴ എങ്ങനെ വന്നു? അറിഞ്ഞൂടെ, ഈ വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിന്റെ വരാന്തയിൽ ഒരു കട്ടൻ ചായയും കുടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ചാടി ഇറങ്ങിട്ട് ചോദിക്കുകയാണ്, ഞാനൊന്ന് പെയ്തോട്ടെ എന്ന്. മഴ മഴ ചോദിക്കുമ്പോ ഒരു ചർച്ചയിൽ വന്നിട്ട് ഇത്തരം വൃത്തിയായിട്ട രീതിയിലാണോ? ഒരു മഴ പറഞ്ഞത് അങ്ങനെയാണോ? മഴയുണ്ടാവും. നിങ്ങൾ എങ്ങനെയാണോ സ്കൂളിൽ?
അതായത് സമുദ്രജലം ചൂടേറ്റ് നീരാവി ആകാശത്തേക്ക് ഉയർന്ന് അത് കാർമേഘമായി രൂപപ്പെട്ട് തണുത്ത കാറ്റ് വീശുമ്പോഴാണ് ഭൂമിയായി മഴയിൽ മഴയായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നത്. മനസ്സിലല്ലേ? അതായത് സമുദ്രജലം നീരാവിയായി ആകാശത്തേക്ക് പൊങ്ങി മഴക്കാറായി രൂപപ്പെട്ട് തണുത്ത കാറ്റ് വീശുമ്പോൾ മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു. പറഞ്ഞേ. സമുദ്രത്തിലെ ജലം നീരാവിയായി കാർമേഘമായി തണുത്ത കാറ്റ് വീശുമ്പോ മഴയായി പെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങൾ നാല് പേരോടത്തോടും കൂടി എനിക്കിനി ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. രണ്ട് ചോദ്യം. അതെന്താ? എന്റെ അച്ഛന്റെ തേക്ക്, നിന്റെ അച്ഛന്റെ പാപ്പ് എന്നെ കൊണ്ട് അത് ഇതൊന്നും പറയിപ്പിക്കല്ലേ. ഇനി നിങ്ങൾ നാല് പേരോടത്തും എനിക്ക് ഒരു ചോദ്യം മാത്രമേ ചോദിക്കാറുള്ളൂ. ഈ ദുരന്തം നടന്നപ്പോൾ നിങ്ങളിൽ എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മെമ്പറും പത്തോളം പ്രവർത്തകരും അവിടെ ഉണ്ടായിരുന്നു. പത്ത് ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കാണിച്ചു വേണം നമുക്ക് അടുത്ത പ്രാവശ്യം വോട്ടെടുപ്പിൽ വിജയിക്കാൻ. ഒരിക്കലുമില്ല പ്രതാപൻ, ഒരിക്കലുമില്ല. ഞാനും എന്റെ പാർട്ടിക്കാരും മാസങ്ങളോളം മാസ തെളിവുണ്ട്, വ്യക്തമായ തെളിവുണ്ട്. ഇതല്ലേ ഫോട്ടോ? ഫോട്ടോ അടക്കമുള്ള തെളിവുണ്ട്. ഞാനും എന്റെ പാർട്ടിക്കാരും ഒരു മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. അല്ല അല്ല, അത് അങ്ങനെ അങ്ങനെ പറയരുത്. ഞാനും എന്റെ കുടുംബശ്രീക്കാരും എന്റെ പാർട്ടിക്കാരും 24 മണിക്കൂറും അഹോരാത്രം ഞങ്ങൾ അവിടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നു. ഒരുത്തരെ ഞാൻ അവിടെ കണ്ടില്ല. ഞാൻ 24 മണിക്കൂറും വെള്ളത്തിൽ കൂടെ എന്റെ അച്ഛന്റെ തേക്കം തടി ഇവിടെ തേക്കം തടി ഇവിടെ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ചർച്ച എങ്ങനെ പോയാൽ ശരിയാവത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ എത്ര പേരാണ് ജനസേവനം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പോയത്? അതിൽ നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യം മുതലെടുപ്പില്ലായിരുന്നു. അതിൽ നിങ്ങൾ ഇലക്ഷനെ മുൻനിർത്തി കണ്ടു. പക്ഷേ ഇതൊന്നും അറിയാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ കേരളം വെള്ളത്തിലടിയിലാകുന്നത് കണ്ടുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ. അവർക്കല്ലേ നമ്മൾ നല്ലൊരു കൈയടി കൊടുക്കേണ്ടത്? ഏറ്റവും വലിയ ഹീറോസ് അവരല്ലേ? എന്തായാലും ഈ ചർച്ച എവിടെയോ തുടങ്ങി എങ്ങോട്ടോ പോയി ഒന്നുമില്ലാത്ത രീതിയിൽ അവസാനിക്കുകയാണ്. വീണ്ടും കാണുന്നവരെ. ചിഞ്ചുരാജ് സൈനിങ് ഓഫ്. നീ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ രണ്ടുപേരും ഇപ്പറം മാറ, നിങ്ങൾ രണ്ടുപേരും അപ്പുറം മാറ. കേരളത്തിൽ വരാൻ പോകുന്ന കൊടും വരൾച്ചയെ എങ്ങനെ നേരിടാം? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. കണ്ടില്ലേ, ഇത്തരം ചർച്ചകൾ അനുദിനം നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ട്. അവ കൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ലയോന്നൊക്കെ കാലം തീരുമാനിക്കട്ടെ. എങ്കിലും ഒന്നുണ്ട്, അതിജീവനത്തിന്റെ പുതിയ മാതൃക കാണിച്ച നമ്മുടെ നാട് എക്കാലവും ദൈവത്തിന്റെ സ്വന്തം നാടായി നിലനിൽക്കും. അത് കാലം തെളിയിച്ച സത്യം. ഒന്നായി മാറാം, ഒരുമിച്ചു ചേരാം, ഒരു മനമയമിച്ചു മുന്നോട്ടു നീങ്ങാം. ദുരന്തഭൂമിയിൽ ഒരു കൈത്താങ്ങുമായി വന്ന കടലിന്റെ മക്കൾക്ക് ടീം ഫോസ്റ്റാഴ്സിന്റെ ബിഗ് സല്യൂട്ട്. എന്തായാലും ഇവരുടെ ജഡ്ജ്മെന്റ് അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് ടു യു ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്ക് കുറച്ച് ദാമ്പത്യ പ്രശ്നം. എടാ ദാമ്പത്യം, ഇതിനാണെങ്കിൽ താണ്ട നമ്മുടെ ഗംഗാധരൻ വൈദ്യനുണ്ടോ? നിന്നാണ് പൈസ ഇല്ലാത്തപ്പോ ഞാൻ എന്തിനാണ് വൈദ്യനെ കണ്ടുപോയി ലേഖ്യം വാങ്ങിച്ചു കഴിക്കുന്നത്? പ്രതിരോധത്തിന് സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സംഭവമാണെന്ന് അറിയാണ്. എന്തത് ചക്ക? പിന്നെ എടേ, ചക്കയും ചക്കക്കുരും കഴിച്ചിട്ട് വരുന്ന സാധനത്തിനെ പ്രതിരോധിക്ക ആദ്യം എന്തെങ്കിലും കണ്ടുപിടി. ഒരു ഭർത്താവ് മരിക്കുന്ന ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ചേച്ചി. പറഞ്ഞാ മതി ചേച്ചി, പോട്ടെ ചേച്ചി. സംഭവം ും പരക്കും ഏകരെ പൊറുത്തരുൾ അനേകരെ.
ഒന്നാം സമ്മാനം കെന്റ് കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. റിമി, ടീം ഫോസ്റ്റാസ്, ഈ പ്രളയ സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ചർച്ചകൾ, അത് ഒത്തിരി നല്ല കാര്യത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇതുപോലെ യാതൊരു പരസ്പര ബന്ധവും ഇല്ലാത്ത ഒരു ചർച്ച എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് ചർച്ചയിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാണ്ട് നിങ്ങളെല്ലാം അന്താക്ഷരി പാടിപ്പോയപ്പോൾ, ഒരാൾ ജിമ്മിക്ക് കമ്പലി പാടുന്നു, ഒരാൾ സാഗരങ്ങളെ പാടുന്നു, ആന ഡൈവ് ചെയ്ത ഒരു പാട്ട്, അത് ഏത് പാട്ടാണ് ഇതുവരെ ആലോചിച്ചിട്ട്, ബാക്കി എല്ലാ പാട്ടും കേട്ടിട്ടുള്ള പാട്ടാണ്. പിന്നെ വലിയ തുമ്പി വന്ന് നിങ്ങളെ ഒരാളെ പൊക്കിക്കൊണ്ട് പോയത്, അതാണ് ഹെലികോപ്റ്റർ. പിന്നെ കുറേ നേരമായിട്ട് പാലക്കാടെ വലിയൊരു കാര്യം ഞാൻ ഓർത്തിഞ്ഞ് ഞാൻ കാണാത്ത വാർത്തയായിരിക്കും എന്ന്. അവസാനം ഞാനിവിടെ സമയം കിട്ടിയപ്പോൾ ജഗദീഷനോട് ചോദിച്ചേ, സത്യത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, നരസിംഹത്തിൻ്റെ കഥ അറിയുമി എന്ന് പറഞ്ഞ് ക്യൂനെന്ന് വിളിച്ചപ്പോഴും ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് തനിക്ക് നാണമില്ലയോടെ എന്നെ ക്യൂന്ന് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞു കേട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചിരിക്കാനുണ്ടായിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കാം. സാധാരണ നമ്മൾ ഈ ചാനലിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ബോറടിയാണ്. കാര്യം നിങ്ങൾ ഈ പറഞ്ഞ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയുക, ഈ മാറ്ററിലോട്ട് വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം, ഒരാൾ സ്ഥിരം ശ്യാം കാണിക്കുന്ന ഒരു പേപ്പർ പൊക്കി കാണിക്കുക, അതിന് തെളിവുണ്ടായിരത്തി 1984, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക തൊഴിലാളികളുണ്ട് രാഷ്ട്രീയത്തിൽ നിന്നും മറ്റ് പ്രഗത്ഭരുടെ ഇടയിൽ നിന്നൊക്കെ ചർച്ച തൊഴിലാളികളുണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം. സ്ഥിരം ഡയലോഗുകളായിട്ട് നടക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. നമ്മൾ അങ്ങനെയുള്ള ചർച്ചകൾ തന്നെ നമുക്ക് വിരസമാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരുപാട് കോമഡി ജനറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്കിറ്റ് തന്നെയായിരുന്നു ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിൻ്റെ ചിരി വരുന്നത് ഇപ്പോഴല്ല, ഈ സ്കിറ്റ് കാണുമ്പോഴല്ല. ഇവർ ഇതിന് ശേഷം നാളെ ഏതെങ്കിലും ചർച്ച ഏതെങ്കിലും ചാനൽ വരുമ്പം ഇവർ നിങ്ങളെ ഓർത്ത് അപ്പോഴാണ് ഇതിനൊരു ചിരി ഉണ്ടാകുന്നത്. അതാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് നന്നായിട്ടുണ്ട്. ടീം ഫോസ്റ്റാസ്, ബാലിശമായ ചർച്ചകളെ കളിയാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഈ സ്കിറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വ്യക്തം. കോമഡി എടുക്കുമ്പോൾ അതിനെ കളിയാക്കാം, വളരെ എന്താ പർവ്വതീകരിച്ച് പറയാം, അതൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങളിവിടെ ഹാസ്യവും ആക്ഷേപഹാസ്യവും കൂടി കൂട്ടിക്കുഴച്ചത് കാരണം ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായി. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ നേരെ ഇരട്ടയാക്കിക്കൊള്ളൂ, നൂറിരട്ടിയാക്കരുത്. അവിടെ ഒരു 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 രസച്ചരട് പൊട്ടും. നിങ്ങൾ കാണിച്ചത് തെറ്റാണ് എന്നല്ല, അതിൽ ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഒഴിവാക്കി മുന്നേറിയാൽ നിങ്ങൾ അവതരിപ്പിക്കുന്ന കലയ്ക്ക് അതിൻ്റെ നിലവാരം കൂടും, അതിൽ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായീകരണം കൂടും. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പറഞ്ഞ് രസിപ്പിക്കുക, പൊട്ടിച്ചിരിപ്പിക്കുക എന്നതിൻ്റെ കൂടെ അല്ല ഞാൻ. കുറച്ചുകൂടെ മെച്ചപ്പെട്ട കലാസൃഷ്ടികൾ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും ഇനി നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമായി എന്നാണ് നമ്മൾ ഇനി ഒന്ന് അറിയാൻ പോകുന്നത്. കൊച്ചുപ്രേമേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു ആക്ട്? ഞാൻ ഇവരെ പ്രകടനം കണ്ടു. നമ്മൾ അവരെ അവതരിപ്പിക്കുമ്പോൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തും പറഞ്ഞ് ചിരിപ്പിക്കാനുള്ള ഒരു ത്വര അത് മാറ്റിയെടുത്താൽ ആനുകാലികമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് എടുത്തത് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ വന്ന പ്രളയത്തെ പറ്റിയാണ്. അത് നമ്മൾ എത്ര തമാശ രൂപത്തിൽ അവതരിപ്പിച്ചാലും നിങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇവിടെ ജനം വെള്ളം കയറി തകർന്നിരിക്കുന്നവർക്കൊക്കെ തമാശയാണ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ സംസാരം വന്നേക്കാം. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഡയലോഗ് പറയണോ എന്ന് എനിക്ക് പറയണമെന്നോ ഇല്ലയോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത്രയ്ക്ക് നാച്ചുറലായിട്ടാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തത്. പ്രധാനമായിട്ടിരിക്കുന്ന അവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ കൂടെ ശ്രദ്ധിച്ചാൽ നമ്മളുടെ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന സ്കിറ്റും അങ്ങനെ ശ്രദ്ധാപൂർവം നോക്കി ചെയ്താൽ നിങ്ങൾക്ക് എന്നും നല്ല പേര് ഉണ്ടാകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്തൊരു ടേക്ക് ഓഫ് എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഫണ്ണിൻ്റെ ടേക്ക് ഓഫ് എന്ന് പറയുന്നത് ഇവരുടെ ആ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പേപ്പേഴ്സ് എടുത്ത് കാണിക്കുന്നതിൽ അത് ടേക്ക് ഓഫ് ചെയ്തു. അത് നല്ല രസമായിരുന്നു. ഒരു സാധാരണ പ്രേക്ഷകൻ കാണുന്ന സമയത്ത് ആ ചാനൽ ചർച്ചയുടെ ഒരു മോക്ക് ഗംഭീരമായി അത് തകർത്തു. അത് അതിൻ്റെ ആ ബഹളമൊക്കെ കറക്റ്റ് അത് അനാക്ട് ചെയ്ത് കാണിക്കുന്നതിൽ ഇവർ കാണിച്ച ഒരു ഒരു ഇതുണ്ട്. അത് അത് പിന്നെ വഴിമാറിയിട്ട് വളരെ നാച്ചുറലായിട്ട് തന്നെ ഒന്നിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പോയി. ആ ആ കണക്ഷനൊക്കെ ഗംഭീരമായിരുന്നു, ശരിക്കും ചിരിപ്പിച്ചു. താങ്ക് യു. ഓക്കെ, റെഡി ഫോർ ദ മാർക്സ്. റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ, 36 out of 40. താങ്ക് യു.
രാശിടാ 26. താങ്ക്സ്. ടീം ഫോർ സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു ടി വി സ്പൂഫ് റൗണ്ടിലെ ആക്ടിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 90/100. മുറ്റം നിറയെ പ്ലാവുകൾ ഉണ്ടെങ്കിൽ വീട് നിറയെ കുട്ടികളാകാമെന്ന് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ഒരു ചക്ക കാരണം ജീവന് തന്നെ ഭീഷണിയായി മാറാൻ പോവുകയാണ്. നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും ബിലവാഡായിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ് ഒന്നിക്കുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ എക്സൈറ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എനിക്ക് കുറച്ച് ദാമ്പത്യ പ്രശ്നം. എടാ ദാമ്പത്യം, ഇതിനാണെങ്കിൽ താണ്ട നമ്മുടെ ഗംഗാധരം വൈദ്യനുണ്ടോ? നിന്നാണ പൈസ ഇല്ലാത്തപ്പോ ഞാൻ എന്തിനാണ് വൈദ്യനെ കണ്ടുപോയി ലേഖ്യം വാങ്ങിച്ചു കഴിക്കുന്നത്? എന്തെല്ലാം പ്രതിരോധത്തിന് സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സംഭവമാണെന്ന് അറിയാണ്. എന്തത് ചക്ക? പിന്നെ എടേ, ചക്കയും ചക്കക്കുരും കഴിച്ചിട്ട് വരുന്ന സാധനത്തിനെ പ്രതിരോധിക്കാൻ ആദ്യം എന്തെങ്കിലും കണ്ടുപിടി. ഒരു ഭർത്താവ് മരിക്കുമ്പോ ഒരു വാരിക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ചേച്ചി. സംഭവിച്ചൊക്കെ പോട്ടെ ചേച്ചി, ഇതൊക്കെ ദൈവം വരുത്തിയാണെന്ന് പറഞ്ഞാ മതി ചേച്ചി. പോട്ടെ ചേച്ചി, സംഭവിച്ചതൊക്കെ പോട്ടെ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഇവിടെ ഇതാ ചക്ക വെട്ടാനായിട്ട് കയറിയിട്ട് വലിയ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അബദ്ധം പറ്റുന്നതിൻ്റെ കാഴ്ചയുമായിട്ട് ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് ഒരു സ്പെഷ്യൽ പെർഫോമൻസിന് വേണ്ടി. ജസ്റ്റ് ഹോൾഡ് യുവർ ബ്രത്ത് ആൻഡ് എൻജോയ്. ഓണത്താറാടി വരുന്നേ, ഓണത്താറാടി വരുന്നേ. മുറ്റത്ത് ഒരു സാധനം ഇടാൻ പറ്റൂല, അപ്പ വരെ കോഴിയും കൊറേ കാക്കളും. ഹോക്കെ അങ്ങോട്ട്, ഇനി ഇവിടെ വന്ന് നിന്നെ ഞാനൊക്കെ കാലടിച്ച് ഓടിക്കുന്നു. എന്തോന്നാ ചേച്ചി രാവിലെ ഒരു പിറുപിറുപ്പൊക്കെ? നീ കേക്കണം, നമ്മളെ അയൽക്കൂട്ടത്തിലെ സാവിത്രി ഇല്ലേ, എന്റെ ചേട്ടന്റെ ചായക്കട നന്നാക്കാൻ ഞാൻ ഒരു ലോൺ അയച്ചപ്പോ അവക്ക് തരാൻ വയ്യ. തന്നില്ലേ? ആ തന്നില്ല. നിന്റെ ഒരു കാമുകി ഉണ്ടായിരുന്നല്ലോ അവള്, അവളടുത്ത് ഞാൻ പറഞ്ഞു. എന്തോ ചേച്ചി? നീ അവളെ അയൽക്കൂട്ടത്തിൽ ചേരല്ലോന്ന്. അവള് കേക്കാതെ പോയി ചേർന്ന് 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 പിന്നെ അനുഭവിക്കട്ടെ. സനെ എന്തായെന്ന് അറിയോ? എന്തായി? അവളെ വീട്ടിൽ ചായ, അച്ചപ്പം, മുറുക്ക് ഇതൊക്കെ കൊടുത്ത് എല്ലാരും സോപ്പിട്ട് അവസാനം എന്ത് ചെയ്തു ചോയര്? എന്ത് ചെയ്തു? എല്ലാരും പൈസ അവൾ അടിച്ചോണ്ട് പോയി. എനിക്ക് ലോൺ വരാത്തവളല്ലേ, എല്ലാരടുത്ത് ഞാൻ പറഞ്ഞു പോയി പോലീസിൽ പരാതി കൊടുക്കാൻ. അത് വേണം, എല്ലാവർക്കും പേടിയൊന്ന്. ഞാൻ വല്ലായിരുന്നു എന്ത് ചെയ്യുന്ന അറിയോ? എന്ത് ചെയ്യും ചേച്ചി? ചോര് ചേച്ചി എന്ത് ചെയ്യും പറ? പരസ്പരത്തിലെ സൂരജിനെ ദീപ്തിനെ ബോംബ് ഗുളിക കൊടുത്ത് വന്നത് കണ്ടു. അതുപോലെ ഞാൻ ബോംബ് ഗുളിക കൊടുത്ത് ഞാൻ അവളെ ഉണ്ടല്ലോ പറഞ്ഞ പൊട്ടിത്തെറിപ്പിച്ചു. ഞാൻ അയ്യോ, എന്റെ ചേട്ടന്റെ ബട്ടൺസ് പൊട്ടി. അല്ല ചേച്ചി, നമ്മുടെ ഈ വളവിലെ സൂര്യയില്ലേ, സൂര്യ? ഏത് സൂര്യ? ചേച്ചി നമ്മളെ മറ്റേ ചേച്ചി, അവനെ ഞാൻ ഒരു ദിവസം വളവില് വെച്ച് കണ്ട്. അപ്പൊ അവൻ എന്റെ അടുത്ത് പറഞ്ഞ്, നമ്മള് കുറുക്കമലയിൽ, കുറുക്കമല കുറുക്കമലയിൽ നാഗമാണിക്യം ഉണ്ടെന്ന്. ചേച്ചി സത്യം? അപ്പൊ എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നാഗമാണിക്യത്തിന് ഭയങ്കര വിലയല്ലേ? അത് പിന്നെ എനിക്ക് അറിഞ്ഞു. അതാണ്, അപ്പൊ ഞാൻ ഈ നാഗമാണിക്യം എടുക്കാനായിട്ട് ഞാൻ നേരെ കാട്ടാക്കടയുള്ള മാമന്റെ വീട്ടിൽ പോയി. മാമന്റെ വീട്ടിൽ വലയുണ്ടല്ലോ, ഞാൻ ആ വല ഇങ്ങ കയ്യോടെ ഇങ്ങ് മേടിച്ചു. മേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ ആ ചേടാളം ചെറുപ്പമുണ്ട് സുനി, സുനി, ആ സുനിയെ വിളിച്ചുകൊണ്ട് ഞാൻ നേരെ കുറുക്കമലയിലേക്ക് പോയി. ചേച്ചി എനിക്ക് വഴിവല്ലതും അറിയാമോ? ചേച്ചി അത് പിന്നെ എനിക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് പോയിട്ട് ഈ നാഗമാണിക്യം എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എടാ എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാ എടുക്കണം? കുതിരച്ചാണകല്ലേ, കുതിരച്ചാണകം. ഈ കുതിരച്ചാണകം എടുത്ത് നമ്മൾ ഈ നാഗമാണിക്യത്തിന്റെ പുറത്തേക്ക് അങ്ങിടണം. എന്നിട്ട് ഈ പശുവിന്റെ ചാണകമായാലും മതി, എന്റെ കുതിരച്ചാണകം. എന്നിട്ട് നമ്മൾ ഈ നായ്ക്കുരണ പൊടി ഇല്ലേ, നായ്ക്കുരണ പൊടി, ഈ നായ്ക്കുരണ പൊടി എടുത്ത് നമ്മൾ ഈ പാമ്പിന്റെ പുറത്തേക്ക് ഇടുമ്പം ഓടും.
ചേച്ചിയെ, ആ ഞാൻ ഈ ഒരു മണിക്കൂർ ഈ നാഗമാണിക്യത്തിന്റെ കഥ പറയണ ചേച്ചിയുടെ വീട്ടിലെ സകല ജോലികൾ എന്നെ കൊണ്ടൊക്കെ ചെയ്ത് തീർത്തിക്കല്ലേ. നിന്റെ പെണ്ണും പിള്ള പറഞ്ഞു നിനക്ക് ഇപ്പൊ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. ആ പിന്നെ ഞാൻ വീട്ടിൽ കിടന്നു പിന്നെ അവൾ കൂടെ ചെലവ് കൊടുക്കുന്ന ആരാണ്? അവള് തക്കനോണ്ടല്ലടാ നീ കഴിഞ്ഞു പോവളുടെ തൈപ്പിന്റെ കഥ എന്ന് ചേച്ചി എന്റെ അടുത്ത് പറയണ്ട. ചേച്ചി അമ്പിളി എണ്ണം വരാറായ. നീ എന്താടാ എന്റെ അണ്ണനെ തിരക്കണ? ഏയ് ഒന്നും ചേച്ചി, അമ്പിളി അണ്ണനെ ഒന്ന് കാണണം. അമ്പിളി അണ്ണൻ വരുമ്പോഴേ ചേച്ചി ഒന്ന് മിസ് അടിക്കൂ. മിസ് അടിക്കാനാ? ചേച്ചി മൊബൈൽ എടുത്ത് ഒന്ന് മിസ് അടിക്കൂ ഒന്ന്. എടാ പൊട്ടാ, അത് മിസ് അല്ല, മിസ് എനിക്ക് മിസ് എന്ന് വരുമ്പോള്ളു. അത് വേറെ കുഴപ്പമൊന്നും, വലിയ പ്രശ്നമൊന്നും ഇല്ല, ഒരു ചെറിയ ഇരുക്കട്ട പ്രശ്നമേ ഉള്ളൂ. എന്ന് നാക്ക് പഠിച്ചാ മതിടാ പൊട്ട. ശരി ചേച്ചി. അയ്യോ പറഞ്ഞു തീർന്നില്ലതാ എന്റെ ചേട്ടൻ പറഞ്ഞത്. നമ്മളെ കട നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ? ഞാൻ അതല്ലേ ചേട്ടന്റെ അടുത്ത് എപ്പോഴും പറയാറ്. അപ്പൊ നമ്മളെ കട ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ട് നിന്റെ മാല ഒന്ന് പണയം വെക്കാൻ തരുവോ? അവസാനമായിട്ട് അണ്ണാ ഞാൻ രാവിലെ അണ്ണൻ അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു. എനിക്ക് കുറച്ച് ദാമ്പത്യ പ്രശ്നം. എടാ ദാമ്പത്യം ഇതിനാണെങ്കിൽ ഇതാണ്ട് നമ്മുടെ ഗംഗാധരം വൈദ്യനുണ്ടോ? നിന്നാണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കർക്കിടക മാസത്തിലാണ് സംഭവിക്കുന്നത്. വൈദ്യനെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലേഹ്യം തരും. ആ ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്തോ നന്നായി പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞതാ, പൈസ ഇല്ലാത്തപ്പോ ഞാൻ എന്തിനാണ് വൈദ്യനെ കണ്ടുപോയി ലേഹ്യം വാങ്ങി കഴിക്കുന്നത്? അമ്പിളി അങ്ങനെ കാണുന്ന അല്ലടാ ഞാൻ പൈസ. എനിക്ക് വേറെ ആരോട് ചോദിക്കണ ബാബു? ഞാൻ തന്നിട്ടുണ്ട ബാബു ഇതിന്. ഇല്ലണ്ണാ പിന്നെ എന്തിനാ നീ പൈസ എന്റെ അടുത്ത് ചോദിക്കുന്നത്? എന്റെ 10 പൈസ ഇല്ലടാ ബാബു. എടാ നിന്നാണ് കടം കയറി മുടിഞ്ഞിരിക്കണ്ട ബാബു. ബാബു ചതിക്കില്ലേടാ എന്നെ? ഒരു 2000 രൂപയെങ്കിലും ഉണ്ടെങ്കിൽ താണ. അല്ല സംഭവം ഉണ്ടാ ബാബു, പക്ഷെ 1st നീ എനിക്ക് തിരിച്ചു തരണം. അണ്ണാ എന്റെ സൊസൈറ്റിയിൽ നിന്ന് പാലിന്റെ പൈസ എന്ന് കിട്ടുമോ അന്ന് ഞാൻ അവനെ തിരിച്ചു തരും. എടാ പിന്നെ എന്നെ ചതിക്കരുത്. ഇല്ലണ്ണ ബാബുക്കുട്ടനെ ചിട്ടി പൈസ കൊടുക്കാനുള്ളതാണ്. ഇല്ലണ്ണ ഞാൻ തരാം. തരുമല്ലോ. തരാണ്ണ ഉറപ്പായിട്ടും തരും. തരാണ്ണ പിന്നെ. പക്ഷെ ഇത് അവൾ അറിയണ്ട. അയ്യോ ഇല്ലണ്ണ ഇല്ലണ്ണ. അപ്പൊ ബാബുവേ അണ്ണാ 1st അന്ന് സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടി കഴിഞ്ഞാ അമ്പിളിയാണ് എന്റെ ദൈവമാണ് അണ്ണ. ദൈവമൊക്കെ തന്നെ, പക്ഷെ 1st തന്നില്ലെങ്കിൽ ദൈവം നോക്കാമെന്ന് അടിച്ച് കലക്കും. ബാബുവേ ഓട്ടാണ്. ഓ ചതിക്കല്ലേടാ. ഇല്ലണ്ണ ചെല്ലി എത്തിക്കണ്ണ. ബാബുവേ ഓ 1st അന്ന് എത്തിക്കണ്ണ. സൊസൈറ്റി കൊണ്ടുവന്ന ബാബുവേ കൊണ്ടെത്തിക്ക. ബാബുക്കുട്ടന് കൊടുക്കാനുള്ളതാണ്. കൊണ്ടുവരാം ബാബുവേ കൊണ്ടുവരാം. അങ്ങനെ 2000 ബാബുവേ അല്ല. ഇവിടെ എന്തിനാണ് ഞാൻ ഇവിടെ ഗ്രൗണ്ടിൽ നിന്നപ്പോ ചേച്ചിയായിട്ട് എന്തോ ഭയങ്കര സംസാരമൊക്കെ. നീ എന്ന് എന്നെ കൊച്ചിലേ ഞാൻ കണ്ടു തുടങ്ങിയതാണ്. എപ്പോഴും ഈ പുളി എടുത്ത് വെച്ച് ഇങ്ങനെ കടിച്ചുറിഞ്ഞിക്കൊണ്ട് കിടക്കണല്ലോ. നിനക്ക് വേറെ ഒരു പരിപാടി ഇല്ലേടേ? അണ്ണാ ചിറ്റപ്പനെ പുളിയുടെ ബിസിനസ് അല്ലേ അണ്ണാ? ഇവന്റെ ചിറ്റപ്പന് കല്ലിന്റെ ബിസിനസ് ആവാത്ത ഭാഗ്യം. ഇല്ലെങ്കിൽ കല്ല് കടിച്ചുറിഞ്ഞിക്കൊണ്ട് നടന്നാലേ ഭാഗ്യം. അണ്ണാ അണ്ണാ ഒരു കാര്യം അറിഞ്ഞണ്ണ, അവിടെ വിജയണ്ണയില്ലേ, വിജയണ്ണന്റെ മോയ ആ പൊട്ടക്കണറ്റിനകത്ത് വീണണ്ണ, കയ്യും കാലൊക്കെ ഒടിഞ്ഞണ്ണ. കയ്യും കാലും ഒടിഞ്ഞത് വരെ അവന് ഭയങ്കര ആസ്വാദനം. അണ്ണ വേറെ ഒന്നും അറിഞ്ഞാ? പിന്നെ അണ്ണ അവിടെ ഫയർഫോഴ്സ് വന്നിട്ട് ഭയങ്കര വിഷമാണ്. ഫയർഫോഴ്സ് വന്ന് അവനെ എടുത്തോണ്ട് പോയി. പുളി എടുത്ത് കളാ, പുളി എടുത്ത് കളഞ്ഞിട്ട് പറ. ഫയർഫോഴ്സ് വന്നിട്ട് അവനെ എടുത്തോണ്ട് പോയി അണ്ണ. ആ അങ്ങേരെ കരച്ചിൽ അവിടെ നിന്നിട്ട് ആ പൊട്ടക്കയറ്റിൽ നിന്നിട്ട് ഓ അങ്ങേര് നിന്ന് അവിടെ അണച്ചിരി വെള്ളം തട കുടിക്ക. മനജേ പുളി എന്നാ വെള്ളം കുടിക്കുമെന്നല്ലണ്ണാ ചൊല്ലു. ഉപ്പ് എന്നാലേ അത് മോര് വെള്ളം കുടിക്കും. മനജേ മനജേ എവിടെയടി മനജേ കഞ്ഞിവെള്ളം അതല്ലേ ചേച്ചി നല്ലത്? ചേച്ചി കഞ്ഞിവെള്ളത്തിനകത്ത് ശകലം ചോറ്, അതിനകത്തിറ്റി അച്ചാറ്, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി പയറ്, കയ്യിലൊരു പപ്പടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സുഖം. അപ്പൊ ഒരു ഗ്ലാസ്സിൽ നിനക്ക് ഊണ് വേണം അല്ലേ? അതിനകത്തിറ്റി പപ്പടമൊക്കെ പൊടിച്ചിട്ടാ സുഖം. ഒരു കാര്യം ചെയ്യാം, നല്ല സുഖം കിട്ടും. നമുക്ക് ഉച്ചക്കുള്ള ഊണ് കഴിച്ചിട്ട് പോകും, ഇലയൊക്കെ ഇട്ട് നല്ല എല്ലാ വിഷ്ടാനമായിട്ട് കഴിച്ചിട്ട് പോകും. കൊള്ളാം. പിന്നെ ചേച്ചി എന്റെ സഹോദരിയാണെന്നറിയാം. 2 മീൻ വറുത്തതും കൂടെ ആണെങ്കിൽ സുഖം സുഖം.
അങ്ങനെ പറഞ്ഞാ പറ്റൂല, ചക്ക അടുത്തോണ്ട് വന്നില്ലെങ്കിൽ ഇവിടെ പച്ചവെള്ളം ഞാൻ നിങ്ങൾക്ക് തരൂല. ചാച്ചി പച്ചവെള്ളം തരൂലെന്ന് പറഞ്ഞു കേറി വെട്ടിയിട്ട കൊള്ളാം. പിന്നെ അറിയാലോ ചക്ക അങ്ങനെ മോശമായിട്ട്, ചക്കയും ചക്കക്കുരു മോശമായിട്ട് എന്തെല്ലാം പ്രതിരോധത്തിന് സംഭവങ്ങൾ ഉപയോഗിക്കുന്ന സംഭവമാണെന്ന് അറിയാണ്. എന്താ ചക്ക? പിന്നെ എടേ, ചക്കയും ചക്കക്കുരും കഴിച്ചിട്ട് വരുന്ന സാധനത്തിനെ പ്രതിരോധിക്കുക ആദ്യം എന്തെങ്കിലും കണ്ടുപിടി, പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ. ചെന്ന് കേറണ, വരിക്ക ചക്ക എനിക്കും കൂടെ താണ. ചേച്ചി ഇത്തിരി മുടിയൊക്കെ വന്നു. പേരും കള്ളി ചേച്ചി പല പ്രാവശ്യം മരണവീടാണ് ചേച്ചി. എനിക്ക് എന്തോ ചെയ്യ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ. അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റണില്ലേ ചേച്ചി. ഒരു ഭർത്താവ് മരിക്കുമ്പോ ഒരു വാരിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ചേച്ചി. എനിക്ക് സഹിക്കാൻ പറ്റൂലടാ ചേച്ചി. നിങ്ങളെ ഭർത്താവ് അപ്പുറത്ത് മരിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ചേച്ചി? പഴം കഞ്ഞി കുടിക്കാൻ എടാ, ഒന്ന് പാടാ അങ്ങോട്ട്. കൊറച്ച് കഴിയുമ്പോ മരണത്തിന് ആള് വരുമോ? എനിക്ക് ശക്തി ആയിട്ടിരുന്ന് കരയണ്ടേ? കഞ്ഞി കുടിച്ചാലേ കരയാൻ പറ്റുള്ളൂ. എനിക്ക് ഇനി ആഹാരമുണ്ട്. അമ്പിളി, നിന്റെ ഭൂമിയിലെ വാസം അവസാനിച്ചിരിക്കുന്നു. അല്ല, നമുക്ക് ഇന്ന് പോണ്ട. എന്തായാലും വാസം പിന്നെ ഒരു ദിവസം പോവാം. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അല്ല, പിന്നെ നിന്നെ കൊണ്ടെനിക്ക് പോവാൻ പറ്റൂ. അല്ല, ഇന്ന് പറ്റത്തില്ല, പിന്നെ ഒരു ദിവസം പോവാം നമുക്ക്. അങ്ങനെയാണോ? നീ തട്ടില്ലാടോ എന്നെ, നിന്നെ കൊണ്ട് പോണ്ടോ? എനിക്ക് പിടിപ്പത് ജോലി വേറെ ഉണ്ടോ? അല്ല, ഞായറാഴ്ച പോവാം, ഞായറാഴ്ച പോവാം. എന്റെ മീശയില്ല, എന്റെ പൊന്നു മീശയില്ല, ഞായറാഴ്ച പോവാം. അല്ല, എന്റെ ഭാര്യ ഇല്ല, ഞാൻ എങ്ങോട്ടും പോകില്ല. അവളെ എനിക്ക് ജീവനാണ്. എന്റെ ഭാര്യ, നിന്റെ ഭാര്യ അത്ര സ്നേഹവും തന്നെ. നിന്റെ ഭാര്യയുടെ യഥാർത്ഥ സ്നേഹം നീ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. എന്തായാലും നിന്നെ ഇപ്പൊ അവക്ക് കാണാൻ പറ്റില്ല. നീ ഒന്ന് കണ്ടാണ്, മാറിയത് കണ്ടാണ്. ചേച്ചി, ചേച്ചി, മരണം നടന്ന വീടാണ്. നമുക്ക് ഇവിടെ ഒരുപാട് ജോലികളുണ്ട്. അതെ, നമുക്ക് ഈ കസേര പറയണം, ടാർപ്പ പറയണം, ട്യൂബ് കെട്ടണം, അതുപോലെ എല്ലാരും വിളിച്ച് പറയണ്ടേ? അപ്പൊ അതിൽ നല്ലൊരു മൊബൈൽ പോലും ഇല്ല. ഇപ്പൊ എന്തോ ചെയ്യും ചേച്ചി? പൈസ ഉണ്ടോ കയ്യില്? പൈസ ഇല്ലടാ. അയ്യോ, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? പോട്ടെ, അവളെ പോട്ടെ. പക്ഷെ ബാബു എന്നെ ചതിക്കത്തില്ല. 2000 രൂപ എന്റെ മേടിച്ചായിരുന്നു. ബാബു എനിക്ക് ആ പൈസ തരും. 2000 രൂപ ബാബുവിന്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് അറിയാമില്ല. മുകളിലിരുന്ന് ഇതെല്ലാം കാണാൻ ഞാനല്ലേ ഇപ്പൊ കണ്ടു ബാബുവിന്റെ യഥാർത്ഥ സ്വഭാവം. വന്നാണ് ചേച്ചി. ചേച്ചി, അല്ല പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. വേറൊന്നുമല്ല ചേച്ചി, ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി, ഈ കൊച്ചിന്റെ കാലിന് കരപ്പനെന്ന് പറഞ്ഞിട്ടേ അണ്ണ എന്റെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ വാങ്ങിയായിരുന്നു.
അല്ല എനിക്ക് ഇപ്പൊ തരണ്ട, ചേച്ചി മനസ്സിൽ ഓർത്ത് വെച്ചിരുന്നാ മതി. ഈ സഞ്ചാരവും ചടങ്ങും കഴിഞ്ഞിട്ട് ചേച്ചി എനിക്കൊന്ന് തന്നാ മതി കേട്ടോ. 5000 5000 വേറൊരു കാലിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ഈ അവനാണ് എന്റെ ഇത് പൈസ മേടിച്ചോണ്ട് പോയത്. എന്റെ പൊന്നുമാരുടെ അല്ലല്ലോ ഞാൻ പറയണേ, ഞാൻ പിന്നെ വരാം, ഞാൻ പിന്നെ വരാം. പിന്നെ ഇപ്പൊ തൽക്കാലം ബന്ധുക്കാർ ആരെങ്കിലും മരുന്നാ നോക്കാം, നമുക്ക് നോക്കിട്ട് പോവാം. അല്ല ഞാൻ പിന്നെ പോവാം, പിന്നെ പോവാം. ആരെങ്കിലും മരുന്നുണ്ടോ നോക്കാം. 5 മിനിറ്റ് ആ സമയം തരും. 5 മിനിറ്റ് ആരും മതി, നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇതൊരു പരിപ്പുവട പരിപ്പുവട ബന്ധം, ഒരു പരിപ്പുവട ബന്ധം. പരിപ്പുവട ഇത്രയും വലിയ പരിപ്പുവടേ പരിപ്പുവട. ആരെന്ന് ചോദിക്കാ. ഹലോ ഹലോ, അമ്പളിയണ്ണന്റെ ആരാ ചേച്ചി? പേടിക്കണ്ട, ഇത് അമ്പളിയണ്ണന്റെ ഹസ്തഫു. ചേച്ചി ഒന്നും കൊണ്ട് പേടിക്കണ്ട, അണ്ണന്റെ കസ്കസ്. ഹലോ മിസ്റ്റർ, ഇങ്ങോട്ട് വരൂ. അന്നനുമായിട്ട് എന്താണ് ഈ മരിച്ചു കിടക്കുന്ന അമ്പിളി? എടാ ഈ താലി കണ്ടാ, നീ ഈ താലി കെട്ടിയ മനുഷ്യനാണ്. തിരുനെൽവേലിയിലേക്ക് വട കൊണ്ട് പോവായിരുന്നേ, അപ്പൊ അവിടെ ഒരു കടയിൽ ഇറങ്ങി ഇങ്ങനെ വട കൊടുത്ത സമയത്ത് പരിചയപ്പെട്ടത്. മൊത്തം തുടങ്ങി വാങ്ങിച്ച്. അല്ല ഞാൻ ഇത് പരിപ്പോടെ പക്ക അവിടെ ഡബിൾ പടാ. എന്റെ ഭർത്താവ് അല്ലടാ മരിച്ചു കിടക്കണം, ഞാൻ എങ്ങനെടാ പോവും? ഭർത്താവ് മരിച്ചു കിടക്കണം, എങ്ങനെ പോകുമെന്ന്? അയ്യടാ, ഇവിടെ അമ്പിളിയണ്ണന്റെ ഭാര്യയായിട്ട് ഞാനും എന്റെ മക്കളായിട്ട് രണ്ട് പിള്ളേരെ ഉള്ളൂ. പോലെ ഇറങ്ങി. നിനക്ക് അമ്പിളിയണ്ണ 2 ലേഡി തന്നുള്ളൂ, എനിക്ക് അണ്ണ 3 എണ്ണം തന്നിട്ടുണ്ട്. പൊടിപ്പിക്കാൻ പോയ സമയത്ത് ഞാൻ എന്തായാലും ഇവിടുന്ന് എന്റെ അണ്ണന്റെ അവകാശം വാങ്ങിച്ചിട്ട് ഞാൻ പോവുള്ളൂടി. അയ്യോ, അങ്ങോട്ട് മാറി നിന്നാണ് അമ്പിളിയണ്ണന്റെ അവകാശമായിട്ട് അമ്പിളിയണ്ണന്റെ ട്രങ്ക് പൊട്ടിക്കാത്തോണ്ട് എടുത്തു തരാം. ഇപ്പോഴാണ് മനസ്സിലായത് എന്താണ് അണ്ണ നീ ഇരുന്നപ്പോ എന്റെ കൂടെ വന്നത്. നീ കേക്ക്, ഇവള് ഉള്ളതുകൊണ്ട് ഇവള് എന്റെ അണ്ണന്റെ അടുത്ത് കുണിക്കുണ കുടി 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 പറഞ്ഞു. എന്റെ ഭർത്താവിന്റെ അടുത്ത് എനിക്ക് കണകളാണെന്ന് പറയേണ്ടി വന്നതിന് കറിയോടാ. അല്ല എനിക്കറിഞ്ഞൂടെ എവിടെ കടകണ എവിടെ കൊണ്ടുകൊണ്ടെന്ന്. നമ്മൾ ഈ സത്യം ആവശ്യമില്ലാത്ത മുണമുണ സംസാരിച്ചോണ്ടിരിക്കേണ്ട കാര്യം നമുക്കുണ്ടാ? നമുക്ക് നമ്മളെ കാര്യം നോക്കി പോവാന്ന്. അതാണ് അത് തന്നെ. എന്തെങ്കിലും ഒരു മിട്ട എന്ത് ടൈബ്രഷ് അല്ല പോവാ. അല്ല അല്ല ടൈബ്രഷ് ചിത്രഗുപ്തം വിളിക്കണ്ട. എന്ത് അച്ഛാ? അയ്യോ എന്തൊരു കാര്യം. ഒരു മിട്ട. ഹലോ, നീ എന്നെ കൊല്ലിക്കാനായിട്ടാണ് ആ കാലാ നീ അവിടെ ഇരിക്കണേ? ആള് മാറിപ്പോയി എന്നൊക്കെ ഞാൻ എങ്ങനെയാടാ അവനോട് പറയണത്? ചെറിയ വിഷയം മഹാഭാവി, നിനക്ക് ഞാൻ അവിടെ വന്നിട്ട് തരാം കേട്ടാ. ഡേയ്, നിനക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. എന്താണ്? നീ എന്തായിരുന്നാലും എന്റെ കൂടെ വരാൻ വേണ്ടി കൂട്ടാക്കിയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്, എന്റെ അനിയെ തിരിച്ച് ആ ശരീരത്തിലോട്ട് പോയിട്ട്. ഈ പരിപ്പോടെ ബന്ധം അവൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ഇനി അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല. ആ ശരി, കൊണ്ടുപോവാ. പക്ഷെ ഒരു കണ്ടീഷൻ, നിന്നെ നരകത്തിലേ ഇടാൻ പറ്റുള്ളൂ. നിനക്കറിയാലോ നരകം എന്ന് പറയുമ്പോ അയ്യോ എണ്ണ ഇങ്ങനെ തൊള്ളാച്ചു കയറും. നൂൽപാദത്തിലൂടെ നടക്കണം, കുന്തയിട്ട് എന്തെല്ലാം പരീക്ഷണം. അതുകൊണ്ട് എന്നെ നീ ഇവിടുന്ന് ഞാൻ തീരുമാനിക്കാം. എന്തായാലും ഈ 2 നരകത്തെക്കാൾ വലുതൊന്നും അല്ലല്ലോ ആ നരകം. എനിക്ക് ആ നരകം മതിയേ. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വീണ്ടും നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഉണ്ടാകും. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ്. ഇപ്പൊ ഒരു ചാനലിൽ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട്. റിയാലിറ്റി ഷോ ലേബർ റൂം.
ചാനലുകാർ റേറ്റിംഗിന് വേണ്ടി പല പല പരിപാടികൾ നടത്തും. അത് കണ്ടിട്ട് എന്തിനാണ് ആ വീട്ടിൽ വന്നിട്ട് കുഞ്ഞുങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്നത്? അവളെ വീട്ടിൽ കട്ടില് പണിയാൻ പോയതാ എന്റെ മോൻ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ കട്ടിലും അവളും കൂടെ എന്റെ വീട്ടിൽ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം അമ്മ കുളത്തി വിടപ്പോ ഞാൻ പോലും നോക്കിയൊക്കെ അവള് ചാടി ഇറങ്ങി അമ്മ രക്ഷപ്പെടുത്തിയില്ലേ. അയ്യടാ, ഇവര് ഒരു തുള്ളി വെള്ളം കുടിക്കാതെ വേണം ചാവാൻ. അതുകൊണ്ടാ ഇവരെ ഞാൻ തിരിച്ച് കരയിലിട്ടത്. പുതിയ വീടിന്റെ പാല് കാച്ച് കഴിഞ്ഞില്ല, അതിനു മുമ്പ് അടുത്ത വീടിന്റെ തറക്കല്ലിടാനുള്ള പ്ലാനും പദ്ധതിയിലാണ്. അങ്ങനെ വാടി പോയി പിള്ളേർക്ക് ഉപ്പുമാവ് വെച്ചു കൊടുക്കണ അവൾ എന്താടാ പോയി ലെക്ചറായോ? നല്ലത് 18 വയസ്സിൽ പ്രസവിക്കുന്നതാണോ നല്ലത്? എന്റെ ഒരു അഭിപ്രായത്തിൽ 30 വയസ്സിൽ പ്രസവിക്കുന്നതിനും കുഴപ്പമില്ല, 18 വയസ്സിലും പ്രസവിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ് പ്രസവിക്കുന്നതായിരിക്കും നല്ലത്.